നമ്മൾ വർഷങ്ങൾ എണ്ണിക്കൊണ്ടിരുന്നാൽ ജീവിക്കാനേ സാധ്യമല്ല. അയ്യോ, എനിക്ക് 80 വയസ്സായി, ഇനിയിപ്പോൾ എന്തു ചെയ്യും എന്ന് ചിന്തിച്ചാൽ നിങ്ങളുടെ ശക്തി മുഴുവൻ ചോർന്നു പോകും. അങ്ങനെ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. നിങ്ങൾക്ക് ശരീരത്തിന് പ്രായമാകും, മുഖത്ത് ചുളിവുകൾ വരും, ദേഹത്തിൽ ജരാനരകൾ വരും, പക്ഷേ മനസ്സിന് പ്രായമാകാൻ നിങ്ങൾ ഒരിക്കലും അനുവദിക്കാൻ പാടില്ല. എനിക്കിന്നും അതിമനോഹരമായ പ്രേമഗാനങ്ങൾ എഴുതാൻ കഴിയും. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, പ്രേമഗാനം എഴുതുമ്പോൾ എനിക്ക് വയസ്സ് 25 ആണ്. ഞാൻ എൻ്റെ 25-ാം വയസ്സിലേക്ക് തിരിച്ചു പോകും, ചിലപ്പോൾ എൻ്റെ 18-ാം വയസ്സിലേക്ക് തിരിച്ചു പോകും. അപ്പോൾ ഞാൻ കാണുന്ന ഇമേജറികളൊക്കെ വേറെയാണ്. ഞാൻ കാണുന്നത് ഇന്നത്തെ എൻ്റെ മനസ്സല്ല, വേറൊരു മനസ്സാണ്. ആ പ്രായത്തിലേക്ക് എൻ്റെ മനസ്സ് പോകും, അല്ലാതെ എഴുതാൻ സാധ്യമല്ല. അപ്പോൾ ഈ നമ്മുടെ മനസ്സിനെയാണ് നമ്മൾ പാകപ്പെടുത്തേണ്ടത്. നമ്മുടെ മനസ്സിന് ഒരിക്കലും പ്രായമാകാൻ പാടില്ല. അറിവുകൾ വേണം, അറിവുകൾ നമുക്ക് അത്യാവശ്യമാണ്. അറിവുകൾ വേണം. ശരിക്കു പറഞ്ഞാൽ വൃദ്ധൻ എന്ന് പറഞ്ഞാൽ പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ആ വാക്കിനെ. വൃദ്ധൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ജരാനര ബാധിച്ച് കളവനായി ഒന്നിനും കൊള്ളാത്തവനെന്നല്ല. വൃദ്ധൻ എന്ന് പറഞ്ഞാൽ അഭിവൃദ്ധി പ്രാപിച്ചവനാണ്, വൃദ്ധി ഭാവിച്ച് നേടിയവൻ. അവൻ അഭിവൃദ്ധി ഉണ്ടായി. അങ്ങനെ അറിവിൽ അഭിവൃദ്ധി ഉണ്ടായി. വൃദ്ധൻ എന്ന് പറഞ്ഞാൽ ഒരു വലിയ പോസിറ്റീവ് വേർഡാണ്. പക്ഷെ നമ്മളതിന് നെഗറ്റീവായിട്ടാണ് പറയുന്നത്, കളവൻ, രാവിലെ കളവൻ വരുന്നു എന്ന് പറയും. പക്ഷെ വൃദ്ധൻ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് യൂസേജാണ്. അത് വൃദ്ധൻ എന്ന് പറഞ്ഞാൽ വൃദ്ധി പ്രാപിച്ചവൻ, അഭിവൃദ്ധി പ്രാപിച്ചവൻ, മനസ്സ് വളർന്നവൻ, അറിവ് നേടിയവൻ എന്നൊക്കെയാണ് അർത്ഥം. അതുകൊണ്ടാണ് നമ്മുടെ കുട്ടിക്കാലം മുതൽ എൻ്റെയൊക്കെ കുടുംബങ്ങളിൽ പ്രായമായ ആരെ കണ്ടാലും എഴുന്നേറ്റ് നിൽക്കണം. എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രായമായ ഒരാൾ, ഒരു ഗുരുതുല്യനെ ഒരാളാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാദത്തിൽ തൊട്ട് നെറ്റിക്ക് വെക്കണം. ഇതൊക്കെ എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചതാണ് കുട്ടിക്കാലത്ത്. ഇന്നും എന്നേക്കാൾ പ്രായമായ ഒരാൾ എൻ്റെ മുമ്പിൽ വന്നാൽ ഞാൻ ആ പാദത്തിൽ തൊട്ട് ഇപ്പോൾ ടി പത്മനാഭനെ കണ്ടാൽ ഉടൻ ഞാൻ പാദത്തിൽ തൊട്ട് നെറ്റിക്ക് വയ്ക്കും. അത് ഈ നമ്മുടെ പാരമ്പര്യം, നമ്മുടെ സംസ്കാരം ഇപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം വൃദ്ധൻ എന്ന പദത്തിൻ്റെ അർത്ഥം തിരിച്ച് ആരും മനസ്സിലാക്കുന്നില്ല. വൃദ്ധനായി കഴിഞ്ഞാൽ ജീവിക്കാൻ, ജീവിതമൊക്കെ മതിയാക്കിയവൻ, ഇനി അയാളെ നമ്മൾ നോക്കേണ്ട കാര്യമൊന്നുമില്ല, അയാളെ ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് ധരിക്കുന്ന ഒരു പുതിയ തലമുറ ഉണ്ടായത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഞാൻ ഇരിക്കുന്ന ഒരു സ്ഥലത്ത്, ഒരു പൊതുവേദി ഞാൻ ഇരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഷൂസ് ഇട്ട് എൻ്റെ കാലിൽ ചവിട്ടിക്കൊണ്ട് നടന്നു പോയാൽ ഒരു സോറി പോലും പറയാറില്ല. ഇപ്പോഴത്തെ അനുഭവം പറയുക, ഒരു സോറി പോലും പറയില്ല. പക്ഷേ ഞാൻ നടന്നു പോകുമ്പോൾ എൻ്റെ ചെരുപ്പ് ഒരാളിനെ തട്ടിയാൽ ഞാൻ സോറി പറയും. എന്നേക്കാൾ പ്രായമുള്ള ആളാണെങ്കിൽ ഞാൻ തൊട്ട് നെറ്റിക്ക് വയ്ക്കും.